അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വസ്സലാമു വസ്സലാമ സയ്യദ്ൽ മുർസലീൻ വായലി വസ്വാഹി യജ്മീൻ അമ്മാ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നബിദിനം ദിനസല്ലാഹു അലൈ വസലമയുടെ ജന്മം കൊണ്ട് അനുഗൃഹീതമായ പ്രഭാതം ഉൾക്കൊള്ളുന്ന സുന്ദര ദിവസം വിശ്വാസികൾ മുഴുവനും ഏറെ സന്തോഷത്തോടെ വരവേൽക്കുന്ന ദിവസം കൂടിയാണ് റബിയുൽ അവ്വൽ പന്ത്രണ്ട് മറ്റേത് ദിവസം മറന്നാലും റബി അവ്വൽ അവവ്വൽ പന്ത്രണ്ട് വിശ്വാസിക്ക് മറക്കാനാവാത്ത ദിവസമാണ് കാരണം തിന്നാഹു അലഹി വസല്മയുടെ ജന്മം മുഴുവൻ മനുഷ്യർക്കും അനുഗ്രഹമാണ് ഈ ലോകത്തിന് അനുഗ്രഹമാണ് ജീവജാലങ്ങൾക്കും ജന്തു മൃഗ മൃഗങ്ങൾക്കുമൊക്കെ അനുഗ്രഹമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഉദയം കൊണ്ട ദിനമാണിന്ന് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെടാൻ സാധിച്ചു എന്നതാണല്ലോ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ലക്കത് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇത് ബായം റസൂല നബിസല്ലാഹുഅലൈഹി വസ്ലമയെ നമ്മിലേക്ക് അയച്ചത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ആ മുത്ത് നബിയുടെ ഉമ്മത്താവാൻ സാധിക്കുക എന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹാനുഗ്രഹങ്ങളിലൊന്നാണ് ഈ വലിയ സൗഭാഗ്യത്തിന് നന്ദി പറയാൻ വിശ്വാസികൾക്ക് സാധിക്കണം റസൂലഹിസ്വല്ലാഹു അലൈഹി വസ്ല്ലം നബിസ് അല്ലാഹു അലൈഹി വസ്ലമയ്യയുടെ ജീവിതം ജീവിത പരിസരം അതെല്ലാം വിശ്വാസികളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ വലിയ സൗഭാഗ്യത്തിന് നന്ദി പ്രകടിപ്പിച്ചവരാണ് സെയ്ദൻ അബൂബക്കർ സിദ്ദീഖ് റദി അള്ളാഹൊൻഹു സൈദൻ അമർ ഫറൂഖ് റദി അള്ളാഹൊൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റദി അള്ളാഹ് അൻഹു അലി അലിബിൻ നബി തോലിബ്റീ അള്ളാഹ് അൻഹു ഇവരെല്ലാവരും മുത്ത നബി സല അഹു അലൈ വസലമയുടെ ആ സൗഭാഗ്യത്തിന് ഉത്തനബിയുടെ ഉമ്മത്തായതിൻ്റെ സൗഭാഗ്യത്തിന് അങ്ങേയറ്റം നന്ദി പ്രകടിപ്പിച്ചവരാണ് ഉത്തരപ് സല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് വേണ്ടി അവർ ജീവൻ പോലും സമർപ്പിച്ചവരാണ് ജീവൻ ബലിയർപ്പിച്ചവരാണ് ജീവൻ അവരുടെ ശരീരം മുഴുവൻ അവരുടെ സമ്പത്തും ശരീരവും ഒക്കെ തിരപ്പ് സല്ലാഹു അലൈവലമയ്ക്ക് വേണ്ടി അർപ്പണം നടത്തിയവരാണ് സ്വഹാബികൾ അതുകൊണ്ട് ആ പാതയിൽ അതേ പന്ഥാവിലാണ് ഓരോ വിശ്വാസിയും ചലിക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയത്സലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച് സുവൈബ എന്ന അടിമ സ്ത്രീയെ മുത്തനബി സല്ലാഹു അലൈവലം ജനിച്ച സന്തോഷം കൊണ്ട് മാത്രം മോചിപ്പിച്ച അബൂലഹബിൻ്റെ ഒരു രൂപമെങ്കിലും വിശ്വാസിക്കുണ്ടാകണം സുവൈബയ്യെ മോചിപ്പിച്ചത് മുത്തുനബി സല്ലാ അലൈഹി വസ്ലമ ജന്മം കൊണ്ടതിലെ സന്തോഷം കൊണ്ടാണ് മുത്തുനബ് സല്ലാഹു അലൈഹി വസലമയുടെ ജന്മദിനത്തിൽ അബൂലഹബ് പോലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസികൾ എത്രത്തോളം അതിനെ നെഞ്ചേറ്റണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിചാരപ്പെടുന്നത് ഒരാൾ പോലും നരകത്തിൽ കടക്കുന്നതിഷ്ടമില്ലാത്ത റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമയാണ് നമ്മുടേത് പിന്നെ എങ്ങനെ നാം അതിൽ ആഘോഷിക്കാതിരിക്കും മുത്തുനബിയുടെ ജന്മദിനത്തെ നാം എങ്ങനെ വരവേൽക്കാതിരിക്കും മുത്തനബി സല്ലാഹു അലൈവിസ്ലമയോടുള്ള കടപ്പാടുകൾ നാം എങ്ങനെ പ്രകടിപ്പിക്കാതിരിക്കും നരകത്തിലെ ഭീകരമായ രംഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യരാണുള്ളത് നരകത്തിൽ മനുഷ്യൻ അസത്യവിശ്വാസികൾ മുത്തന്നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഉമ്മത്ത് നരകത്തിൽ കടയ്ക്കുന്നത് ആരും നരകത്തിൽ കടയ്ക്കുന്നത് അവർക്കിഷ്ടമല്ല അതുകൊണ്ടാണ് മഹഷറിൽ എല്ലാവരും ബാക്കോട്ട് പോകുമ്പോൾ എല്ലാവരും ധൈര്യപ്പെടാതിരിക്കുമ്പോൾ ആരും തന്നെ മുന്നോട്ട് വരാതിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശുപാർശകരായി മുന്നോട്ട് വരുന്നത് ഈ ഒരു താൽപ്പര്യം കൊണ്ടാണ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ടാരും നരകത്തിൽ കടക്കരുതെന്ന ഉൽക്കടമായ ആഗ്രഹമാണ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്സലൈക്ക് ഉണ്ടായ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആ ദ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ എല്ലാവരും വന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണമെന്ന് പറയുമ്പോൾ അലൈക്കും കുംബി ഇബ്രാഹിം ഫൈന്നഹു ഖലീലുള്ള നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സമീപിക്കണം കാരണം അങ്ങ് ഒരു അള്ളാഹുവിൻ്റെ ഹലീലാണ് എന്ന് പറയുന്നു ജനങ്ങളെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇബ്രാഹിം നബി അലൈല അലൈക്കും അലൈകും നിങ്ങൾ മൂസ നബി അലൈഹി സ്ലാമിന്റെ അടുത്തേക്ക് ചെല്ലണം കാരണം അങ്ങ് ഒരു കലീമാണ് മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ മൂസാ നബി അലൈഹി സ്ലാ പറയുന്നത് നിങ്ങൾ ഈസാ ഈസാനബി അലിസ്ലമിനെ സമീപിക്കണം അങ്ങ് അള്ളാഹുവിൻ്റെ റോഹാണ് എന്നാണ് മഹാനായ ഐസ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ അങ്ങ് പറയുന്നത് അലൈക്കും കുംബി മുഹമ്മദ് സല്ല അള്ളാഹു അലൈഹി വസ്ലം നിങ്ങൾ എങ്ങോട്ട് ഓടണ്ട മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലമിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറയുമ്പോൾ മുത്തൻനബി സല്ലാഹു അലൈവ്ലമയുടെ കാളുകൾ കൂട്ടം കൂട്ടമായി ഓടി വന്നു അപ്പോൾ മുത്തനബി പറയാണ് അനലഹ ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാം എന്ന് പറഞ്ഞു നമ്മെ നെഞ്ചേറ്റുന്ന മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ജന്മദിനത്തിൽ വിശ്വാസികൾക്കെങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ സാധിക്കും സന്തോഷിക്കണം വിശ്വാസിയുടെ താല്പര്യം അതാണ് വിശ്വാസിയുടെ ലക്ഷ്യമതാണ് മുത്തനബി സാഹു അല്ലൈവസ് നമ്മെ ആലോചിച്ച് മഹഷറിൽ ഓടി നടക്കുന്ന നേതാവാണ് എന്ന് പറയുമ്പോൾ ആ മുത്തനബിയോട് നാം കടപ്പാട് കാണിക്കണ്ടേ കടമകൾ നമുക്കൊരുപാടില്ലേ എന്ന് വിചാരപ്പെടേണ്ടതാണ് മഹാനായ നല്ലുറുബിന് അനസ്ബിന് മാലിക് റുദി അള്ളാഹുനും അവരുടെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന രഥീത്തിൽ അവർ പറയുന്നത് കാണാം മുത്തൻബി സല്ല അലൈഹി അല്ലെ വസ്ലമയോട് എനിക്ക് അങ്ങ് ഒരു ശുഫാ എനിക്ക് അങ്ങ് ശുപാർശ ചെയ്യണം ഷഫായത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മുത്തൂർ ബിസല അള്ളാഹു അല്ലെ വസ്ലം പറഞ്ഞു ഇന്നീ ഫായിൽ ഞാൻ ശുപാർശ ചെയ്തോളാം നിങ്ങൾക്ക് ബേജാറ് വേണ്ട പേടിക്കണ്ട ഞാൻ ശുപാർശ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ മഹാനായ നല്ലറുബിൻ അനസ് മാലിക് ാഹുൻഹുവിൻ്റെ ഉപ്പയിൽ നിന്നുദ്ധരിക്കുന്ന ഈ ഹദീത്തിൻ്റെ വിശാലമായ ഭാഗങ്ങളിൽ പറയുന്നു ഞാൻ അങ്ങയെ എവിടെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നബി അലൈഹി അലൈസ്ലം പറഞ്ഞ അല സിറോത്ത് ഞാൻ സിറോത്ത് പാലത്തിൻ്റെ അടുക്കൽ ഉണ്ടാകും എൻ്റെ വിശ്വാസികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് ശഫായത്ത് ചെയ്യാൻ വേണ്ടി അവർക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി ഞാൻ സിറാത്ത് പാലത്തിൻ്റെ അടുത്തുണ്ടാകും മഹാനവർ ചോദിച്ചു ഞാൻ അവിടെ അങ്ങ് കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് തരയേണ്ടത് മുത്തലബ് അലൈഹി വസ്ലം പറഞ്ഞു മനുഷ്യന്മാരുടെ വിശ്വാസികളുടെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും തൂക്കി നോക്കുന്നിടത്ത് ഞാൻ ശുപാർശകനായിട്ട് അവിടെ ഉണ്ടാകുമെന്നാണ് മഹാനവർ ചോദിച്ചു നബിയെ അങ്ങയെ ഞാൻ അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ എവിടെത്തിറയണം എനിക്ക് മഹ്വറിനെ കുറിച്ച് ആലോചിച്ചിട്ടൊരു സമാധാനമില്ലാസ് പറഞ്ഞു ഓ ഹൗൽ നിങ്ങൾ എന്നെ ഹൗലുൽ അടുത്ത് നോക്കിക്കോളൂ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകും മീസാനിന്റെ അടുക്കൽ ഞാനുണ്ടാകും ഹൗലുൽ കൗസറിന്റെ അടുക്കൽ ഞാനുണ്ടാകും വേറെ എവിടെയും ഞാൻ ഉണ്ടാകൂല എനിക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരെയും രക്ഷപ്പെടുത്താൻ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കും മീസാനിൻ്റെ അടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കും ഹൗലുൽ കൗസറിന്റെ അടുത്തും ഉണ്ടാകും ഇങ്ങനെ മഹഷറിൽ നമ്മെക്കുറിച്ച് ആലോചിച്ച് ഓടി നടക്കുന്ന തിരുവി സാഹു അലഹി വസല്ലോട് എങ്ങനെ വിശ്വാസികൾക്ക് താല്പര്യമില്ലാതിരിക്കും മുത്തനബി സല്ലാഹു അല്ലൈവലമയുടെ ജന്മദിനത്തെ എങ്ങനെ അവർ ആഘോഷിക്കാതിരിക്കും മാത്രമല്ല നമുക്ക് വേണ്ടിയാണ് മുത്തനബി സല്ലാഹു അല്ലൈസ് ആഹ്റത്തിൽ നിലകൊള്ളുന്നത് ഒരു ഹദീസിൽ കണ്ടില്ലേ ഹരിയത്തിൽ കണ്ടില്ലേക്കും ഉടനടി ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ട് എല്ലാ നബിമാരും ആ ചാൻസ് ഉപയോഗപ്പെടുത്തി എല്ലാ നബിമാരും ആ അവസരം ഉപയോഗപ്പെടുത്തി എനിക്ക് ഉടനെ ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം അള്ളാഹു നൽകിയത് ഞാൻ ശുപാർശയ്ക്ക് വേണ്ടി ഖയാമത്തെ നാളിൽ എൻ്റെ ഉമ്മത്തിൻ്റെ ശുപാർശയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ റസലഹിസ്വല്ലാസ് എല്ലാ നബിമാരും അവർക്ക് ഉടനടി ഉത്തരം കിട്ടുന്ന ദ്വായകൾ ഉപയോഗപ്പെടുത്തിയപ്പോൾ മുത്തനബി സല്ലാഹു അലൈവിസ്ലം അത് ഉപയോഗപ്പെടുത്താതിരുന്നത് നമ്മെ ഓർത്താണ് ഈ വിശ്വാസികൾ ഓർത്താണ് മുസ്ലിം ഉമ്മത്തിനെ ഒമ്മത്തിനോർത്താണ് മുത്തനബിയുടെ ഉമ്മത്തിന് വേണ്ടി ആ പ്രാർത്ഥനയെ മാറ്റിവെച്ച് കിയാമത്ത് നാളിൽ അവർക്ക് വേണ്ടി ശുപാർശയ്ക്ക് വേണ്ടിയാണ് ആ ദ്വാര ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ തിരുനബി സല്ലാഹു അലൈഹി വലമയോട് എങ്ങനെ നമുക്ക് കടപ്പാടില്ലാതിരിക്കും ആ മുത്ത് നബിയുടെ ജന്മദിനത്തിൽ നാം എങ്ങനെ സന്തോഷിക്കാതിരിക്കും ഇതാണ് നബി ദിനം നമുക്ക് നൽകുന്ന സന്ദേശം വിശ്വാസിയുടെ മനസ്സിൽ മുത്ത് മുത്തുനബിയോടുള്ള അഗാധമായ സ്നേഹമുണ്ടാകണം ആ സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണം ഉണ്ടാകണം അതിൻ്റെ പ്രകടനങ്ങൾ ഉണ്ടാകണം അതിനുള്ള അവസരമാണ് വർഷാവർഷം നടന്നു വരുന്ന നെബിദിനം എന്നത് ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതുപോലെ പോലും 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 നബി നബി ദിനത്തിൽ ദിനത്തിൽ സന്തോഷിച്ച സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ പേരിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസികളുടെ കാര്യം പറയേണ്ടതില്ല അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത് ഇത് അബു ലഹബാണ് അബുലഹബ് മുസ്ലിം അല്ല അമുസ്ലിമാണ് വിശ്വാസിയല്ല അവിശ്വാസിയാണ് അദ്ദേഹത്തെക്കുറിച്ച് നിന്ദ മാത്രമാണ് പറയാനുള്ളത് അദ്ദേഹം നരകത്തിൽ ശാശ്വതനാണ് പക്ഷേ പക്ഷേ നബി ജനനത്തിൽ സന്തോഷിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിക്ഷയിൽ ഇള

ായ അബൂലിന് പോലും അലൈഹി ജന്മദിനത്തിൽ സന്തോഷിച്ച് സുവൈബ എന്ന അടിമ സ്ത്രീയെ മോചിപ്പിച്ചത് കാരണമായിട്ട് ഈ പ്രതിഫലമുണ്ടെങ്കിൽ ഈ ശിക്ഷ ഇളവുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ മുത്തൻബ് സല്ലാഹു അലൈസ്മിയുടെ പാടിപ്പാറു പ്രകീർത്തിച്ച് പ്രശംസിച്ച് നടക്കുന്ന തൗഹീദിൽ ജീവിച്ച തൗഹീദിൽ മരണപ്പെട്ട മുസ്ലിമായി മരണപ്പെട്ട മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെട്ട അടിമയോട് അള്ളാഹു നൽകുന്ന കാരുണ്യം എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ പോരേ എന്ന ചോദ്യം പ്രസക്തമാണ് അബൂൽ ഹബിന് പോലും ഇത്രയും ശിക്ഷ ഇളവുണ്ടെങ്കിൽ വിശ്വാസിയായ മുത്തനബിയെ അതിരച്ച് സ്നേഹിക്കുന്ന മുത്തനബി സല്ലാഹു അലഹി വസല്ലമിയുടെ ജീവിതം പകർത്താൻ ശ്രമിക്കുന്ന അവിടുത്തെ സ്നേഹ പരിലാളനകൾക്ക് വിധേയനാകാൻ ആഗ്രഹിക്കുന്ന വിശ്വാസിയുടെ കാര്യം പറയേണ്ടതില്ല എന്ന ചിന്തയാണ് നബിദിനത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമയുടെ അനുകരണം അവിടുത്തെ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയും കൂടുതൽ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനുള്ള ഒരവസരമായി മനസ്സിലാക്കുകയും ചെയ്യണം എന്നു മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഏവർക്കും നെബിദിനാശ